യാത്രയിലാണ് കേട്ടോ. ആദ്യം പോകുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ് എന്ന മനോഹരമായ സ്ഥലത്താണ്. ഞങ്ങളിപ്പം വാഗമൺ മെഡോസിൻ്റെ അടുത്തെത്തി. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം. ഉമ്മേക്കാട് നിൽക്കുന്നുണ്ട്. വാഗമൺ മൊട്ടക്കുന്നുമ്മലാണുള്ളത്. അപ്പോൾ സൈക്ലിങ്ങും മറ്റേ എന്നു പറയാം സിപ്ലൈന് മാത്രമേ ഉള്ളൂ. സൈക്ലിങ് നിർത്തി വെച്ചെന്നാണ് പറഞ്ഞത് എന്തോ ഒരു പ്രശ്നം കൊണ്ട്. ഇപ്പം നമ്മളിനി അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാന്ന്. ഉമ്മാക്ക് ഇവിടെ നിന്നിട്ട് കാലൊക്കെ കഴിയുന്നുണ്ട്, അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. നമ്മളെന്താക്കുക അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണെന്ന് ചോദിച്ചു. അപ്പം നമ്മളെ അഡ്വഞ്ചർ പാർക്കിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ തന്നെയല്ല, നമുക്ക് കയറാനുള്ള ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാക്കാം. ചെന്ന് നോക്കട്ടെ, ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റിയല്ല, എന്തായാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ, ഓള് വന്നപ്പം തന്നെ കളി തുടങ്ങി. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് പറ, അതായത് അഡ്വഞ്ചർ പാർക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ്. ഇവിടെ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേക്കറി ലേക്ക് കാണാം, ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത്, അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം. നല്ലൊരു വൈബാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. നല്ല കാറ്റും മഴക്കാറും ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കാതാരി അത് അവിടെ പോയി പിന്നെ എല്ലാരും അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മെല്ലെ നീങ്ങാം അല്ലേ. മഴ വരുന്നുണ്ട്, വേഗം വാഗമണ് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പെയ്ത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാറിനടുത്തുള്ള വട്ടവട എന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മളുള്ളത് മൂന്നാർ വട്ടവട റൂട്ടിലുള്ള മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്താണുള്ളത്. നമ്മൾ പോകുന്ന ബൈക്ക് ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ സ്പീഡ് ബോട്ടിങ്ങും കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ കുറേ നടക്കുമ്പോഴാണ് ചക്കർക്ക് ഇങ്ങനെ ബലൂണ് പൊട്ടിക്കുന്നെ വെക്കണമെന്ന് പറഞ്ഞത്. ഓള് മറ്റേ എൻ സി സിക്ക് ഒക്കെ ഇങ്ങനെ അത് പഠിച്ചിട്ടുണ്ട് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയതാ. എന്താ കുട്ടികൾക്കുള്ള കുറേ കളികളൊക്കെ ഉണ്ട്. അതിനിവിടെ റോഡ് സൈഡിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കഴിച്ച് ഇപ്പം ഞങ്ങൾ വാങ്ങിയത് ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ചായ വാങ്ങി കുടിച്ചതാണ് കാരണം. അങ്ങനെ നമ്മൾ വട്ടവടയിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പം ഇത് മനോഹരമായ കാഴ്ചകളാണ്. റോഡ് സൈഡ് കൂടെ നല്ല തൈലത്തോട്ടവും നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ടുള്ള നല്ലൊരു വൈബാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് വട്ടവടയിലേക്കൊന്ന് പോകണം. മൂന്നാറിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയെങ്കിലും വട്ടവടയിലേട്ടൊന്നും പോയിട്ടില്ല. ഇപ്പൊ വീഡിയോയിലൊക്കെ ഈ വട്ടവടേനെ പറ്റിയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ നമുക്ക് വട്ടവട ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആയി. അങ്ങനെയുള്ള ഒരു യാത്രയാണ് വട്ടവട. നമ്മളെ ഇന്നലെ രാത്രി ഏകദേശം രാത്രിയായില്ല, നമ്മൾ എത്തുമ്പോ രാത്രി 8 മണിയായിരിക്കും. നമ്മൾ വട്ടവടയിൽ എത്തുമ്പോ അപ്പൊ നമുക്കൊരു കുടില് പോലത്തെ ഒരു മഡ് ഹൗസ് ആണ് നമുക്ക് താമസത്തിനായി കിട്ടിയത്. നമ്മളൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു വട്ടവടയിൽ, അവന്റെ ഗറോഫിലാണ് ഈ കുടില് തന്നെ പറയാം. നല്ല രസമുള്ള ഒരു വൈബാണ് ഇവിടുന്ന് ഇവിടെ കിട്ടിയത്. നല്ല ചുറ്റും മനോഹരമായ കാഴ്ചകളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മള് എന്താ പറയാ, ഒരു വളരെ നമ്മളെ ചാറുണ്ട് അവിടെ മഞ്ഞ് നനച്ച് കിടക്കുന്നത് കണ്ടോ, അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ കിട്ടുന്നത്. അപ്പോ ഞങ്ങള് രാവിലെ പോകുന്നത് ഇപ്പൊ ലഗേജ് ഒക്കെ എടുത്ത് തൽക്കാലം കാറിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇപ്പൊ ജീപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജീപ്പിലാണ് അടുത്ത യാത്ര. നമ്മളിവിടെ മെയിൻ വന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മളെ കേരളത്തെ മുഴുവൻ കരയിപ്പിച്ച അഭിമന്യു, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, എറണാകുളം മഹാരാജാസ് കോളേജില് വെട്ടേറ്റ് മരിച്ച ആ അഭിമന്യന്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നായാട്ട് എന്ന് പറയുന്ന സിനിമ മെയിൻ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ്. ആ നായാട്ട് സിനിമയുടെ മെയിൻ ലൊക്കേഷൻ തീർത്ത് വട്ടവടയിലായിരുന്നു, അവിടെയാണ്.
ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് പോവാം. അപ്പൊ എന്താ ഉള്ളതെന്നുള്ളത് നോക്കട്ടെ. ആ അടിപൊളി ഫുഡ്, എല്ലാവർക്കും പൊറോട്ട, കടലക്കറി, ദോശ, പുട്ട് എല്ലാം ഉണ്ട്. വലിയ ഓവർ ഫുഡ് പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് അഭിനന്ദനെ അടക്കം ചെയ്ത സ്മാരകത്തിന്റെ അടുത്താണുള്ളത്. ഇവിടെ ആണ് അഭിനന്ദനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ വർഗീയത തുളിയട്ടെ എന്നുള്ള ഒരു എഴുത്തൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ തൊട്ട് നേരെ തന്നെയാണ് അവനെ അടക്കിയിട്ടുള്ളത്. വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അഭിമന്യുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അടുത്തുനിന്ന്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അഭിമന്യുവിന്റെ വീട്ടിലാണുള്ളത്. നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അവരെ ആരൊക്കെയാണുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിലെ മുഴുവൻ കരയിപ്പിച്ച അഭിമന്യു അഭിമന്യുവിന്റെ വീട്ടിലാണുള്ളത്. ഇത് നമ്മുടെ അഭിമന്യുവിന്റെ അമ്മയാണ്. ഇവിടെ മുഴുവൻ ചോദ്യം മുഴുവൻ അഭിമന്യുവിന്റെ ഫോട്ടോയാണ്. എല്ലാവരും ഫോട്ടോയും ഉണ്ട്. നമ്മൾ ഇത്രയും ദൂരെ ഇവിടെ വട്ടവട വന്നിട്ട് അഭിമന്യുവിനെ കാണാതെ പോകാന്ന് പറഞ്ഞാല്, അഭിമന്യുവിന്റെ അച്ഛനും അമ്മേനെയും കാണാതെ പോകാന്ന് പറഞ്ഞാൽ എന്നും നമ്മുടെ മനസ്സിൽ ഒരു വേദന ബാക്കി നിൽക്കും. അഭിമന്യുവിന്റെ അച്ഛന് അകത്ത് കിടക്കുവാണ്, കാലിന് സുഖമില്ല. നമുക്ക് പുള്ളീനെയും കൂടി ഒന്ന് കാണാം. ഇത് അഭിമന്യുവിന്റെ അച്ഛനാണ്. അച്ഛ കാലിന് സുഖമില്ലേ? അപ്പൊ സ്നേഹത്തോടെ ഞങ്ങളെ എന്നും ഓർക്കും. ഞങ്ങളെല്ലാവരുടെയും മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ പോട്ടെ. മോളാണ്, എന്റെ ഇളയ മോളാണ്. ഇവിടെയൊക്കെ റൂമിലൊക്കെ ഇവരുടെ ഫോട്ടോ ആണ്. റൂം മുഴുവൻ അഭിമന്യുടെ ഫോട്ടോകളാണ്. എല്ലാ ഓർമ്മകൾ, എല്ലാവരുടെ ക്യാമ്പസിന്റെ കാര്യങ്ങൾ എല്ലാം പറയുന്നത് ഡിവൈഫിന്റെ എല്ലാരും ഡിവൈ പാർട്ടി എന്നുള്ള രീതിയല്ല, കേരളം മൊത്തം കരയിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും നമ്മളെ കണ്ണിൽ ഈറണിയിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഹണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോയത് ഹണി മ്യൂസിയത്തിലിട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് ഇവിടെ കുറെ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് വട്ടവടയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാം. കുറേ നേഴ്സറി പോലെ ഇങ്ങനെ കവറിലൊക്കെ ചെടികളും തൈകളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സ്ട്രോബെറി ഫാം കാണാനുള്ള യാത്രയിലാണ്. അപ്പൊ നമ്മൾ പോകുന്നത് ജീപ്പിലാണ്. ഇവിടെ വട്ടവടയിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ട്രോബെറി ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കിലോയ്ക്ക് സ്ട്രോബെറിക്ക് 600 രൂപയാണ് അവർ പറഞ്ഞത്. പൈസയൊന്നും കുറവില്ല. ഇപ്പൊ വിളവെടുക്കുന്ന സമയമല്ല എന്നാ അവര് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്ട്രോബെറി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മള് പോയപ്പോ അത് ഇല്ല. ശരിപ്പോ നമ്മള് കുറച്ച് സ്ട്രോബെറി ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ടല്ലേ. അങ്ങനെ നമ്മള് സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോയത് വട്ടവടയുടെ അതിമനോഹരമായ വ്യൂ പോയിന്റിലോട്ടാണ് പോയത് കേട്ടോ. ഇവിടെ നിന്ന് വട്ടവടയുടെ എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പുറത്തെ സൈഡിലോട്ടാണ് കൊടൈക്കനാല്. ഈ മലയുടെ നമ്മളെ കാണുന്ന മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കൊടൈക്കനാല്. ഇനി നമ്മൾ പോകുന്നത് ചിലന്തിയാർ വെള്ളച്ചാട്ടം. ചിലന്തിയാർ വെള്ളച്ചാട്ടം, പാണ്ഡവർ ഗുഹ സ്ഥലമുണ്ട്. അവിടത്തേക്കാണ് നമ്മൾ അടുത്ത യാത്ര. ഇതിപ്പോ തമിഴ്നാടിനെ കേരളത്തിന്റെ ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് പലതും തമിഴ്നാടുമായിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ് മെയിൻ. അതിമനോഹരമായ കാലാവസ്ഥയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ശരിക്കും ഇവിടെ വരുന്നത് May 10 നമ്മൾ കേരളത്തിൽ നിന്ന് പോരുന്നത്, നമ്മളെ നാട്ടിൽ നിന്ന് പോരുന്നത്. അപ്പൊ നാട്ടില് നല്ല ചൂടാണ്. അത് നോക്കുമ്പോ ഇവിടെ ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു സീനാണ് നിലവിൽ ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ സഞ്ചരിക്കുമ്പോ യാത്ര ചെയ്യുമ്പോ മനസ്സിനൊക്കെ കിട്ടുന്നത്. ഇപ്പൊ നമ്മളെ ചിലന്തിയാർ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോണം പാണ്ഡവർ ഗുഹ. പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഒളിച്ചിരുന്ന ഗുഹയാണെന്നൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം. അപ്പൊ ആ ഒരു ഡ്രൈവറും കൂടെ ഉണ്ട്, മുമ്പിലുള്ള ഡ്രൈവറാണ്. കുറെ ആൾക്കാരുണ്ട്. ആ മൂപ്പരാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ്. നമ്മളിപ്പോ കണ്ട വീടുകള് കാര്യങ്ങളൊക്കെ ഇതാ പുള്ളിയുടെ ആണ്, രാമചന്ദ്രൻ ചേട്ടൻ. അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വട്ടവട വന്നാൽ പുള്ളീനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
അടിപൊളിയാണ്. നമ്മൾ നായാട്ട സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയാണ് ഇപ്പം ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് നേരെ അങ്ങോട്ട് വിടുകയാണ് പുറത്തേക്ക്. ഇതാണ് ഇവിടെ ബസ് സ്റ്റാൻഡ്. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾക്ക് ആർക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ സ്ഥലത്തിൻ്റെ പേര് കൊട്ടാക്കമ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഒന്ന് പറഞ്ഞോളൂ. അറിയാം കൊട്ടാക്കമ്പൂർ. എന്ത് വന്നാലും നിങ്ങളുടെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു? എല്ലാം ചെയ്തു. നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു, എല്ലാം ചെയ്തു തന്നു പറഞ്ഞു. നമ്മളിന്ന് വട്ടവടയിന്ന് യാത്ര തിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്, നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്, നല്ല സ്വഭാവം, നല്ല പെരുമാറാനൊക്കെ നല്ല ഭയങ്കരമായിട്ടുള്ളത്. എല്ലാം സാധാരണക്കാരാണ്, കൃഷിക്കാരാണ്. അടുത്തതായി നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി എത്തി. അടുത്തത് നമ്മളെ കാന്തല്ലൂർ മറയൂരിലേക്കുള്ളൊരു യാത്രയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് ഇതിലേക്ക് ഇടാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.